അല്ലേ. എന്നാ ഞാൻ വന്നിരിക്കുന്ന ഒരു പപ്പായയും കൊണ്ടാണ്. അതായത് ഓമയ്ക്കാന്ന് ചിലർ പറയും, പപ്പായ എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഞാനൊരു ഹൽവ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് നാട്ടിൽ പോയപ്പോൾ കൊണ്ട് തന്നതാണ് എനിക്കിത്. ഇത് കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഞാൻ രണ്ട് കാര്യങ്ങളും കാണിച്ചു തരാം. ഒന്ന്, നമുക്ക് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാം. അതായത് ഉരുളക്കിഴങ്ങ് നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് മുറിക്കുന്ന പോലെ മുറിച്ചിട്ട് അതിൻ്റെ ബാക്കി പ്രോസസ്സ് ഞാൻ കാണിക്കാം. അതുപോലെ തന്നെ ഇത് അരച്ചിട്ട് ഹൽവ ഉണ്ടാക്കുന്നതും കാണിച്ചു തരാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് ഹൽവയ്ക്ക് വേണ്ടി ശർക്കരയാണ് ആവശ്യം. അതുപോലെ ഫ്രൈക്ക് വേണ്ടി നമ്മുടെ ക്രിസ്പിയായി, അതായത് ഈ ഫ്രഞ്ച് ഫ്രൈസ് മുറിക്കുന്നത് പോലെ നീളത്തിൽ മുറിച്ചിട്ടും വരാം. ഇത്രയും, ഇത് ആദ്യം അലുവയ്ക്കുള്ള കൂട്ടും ഫ്രഞ്ച് ഫ്രൈസിനുള്ള കൂട്ടും കൂടെ മുറിച്ച ശേഷം വരാം. നമ്മളുടെ പപ്പായ രണ്ടും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് സൈസിൽ അരിഞ്ഞിരിക്കുന്നത്. അതായത് നമ്മളൊരു ആ സ്ക്വയർ ഷേപ്പ് കിട്ടാൻ വേണ്ടി മാക്സിമം, അതായത് ആദ്യമേ നമ്മുടെ മനസ്സിൽ ഈ ഫ്രഞ്ച് ഫ്രൈസ് സൈസാണ് മനസ്സിൽ വരേണ്ടത്. ആ രീതിയിൽ നമ്മൾ അരിഞ്ഞ ശേഷം ബാക്കി അതിൻ്റെ കട്ട് പീസസ് ആണ് നമ്മൾ അലുവയ്ക്ക് ഉപയോഗിക്കുന്നത്. ഇതാണ് അതിൻ്റെ കട്ട് പീസസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യമേ നമുക്ക് അലുവയ്ക്കുള്ള ഓപ്ഷൻസ് അടുപ്പത്ത് വെക്കാം. അതിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കട്ട് പീസസ് ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പിലൊന്ന് വേകാൻ വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ പ്രോസസ്സിലേക്ക് കടക്കാം. അതിനുശേഷം നമുക്ക് ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഐറ്റത്തിലേക്ക് കയറാം. അടുപ്പത്ത് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എന്തായാലും ഹലുവ ഹലുവ ചെയ്യുമ്പോൾ ഇതിന് മധുരമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു നുള്ള ഉപ്പ് ആദ്യം ഇച്ചിരി ഒഴിക്കാം. ഒരു നുള്ളൊന്ന് വാടിക്കിട്ടാൻ, പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടി ഒരു നുള്ളുപ്പും, പിന്നെ പഞ്ചസാര ഇപ്പം ചേർക്കേണ്ടവർക്ക് ചേർക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും നമ്മൾ ശർക്കര ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ആ സമയത്തുള്ള മധുരം മതി എന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊന്ന് ഒരല്പം പഞ്ചസാര മധുരം പിടിക്കാൻ വേണ്ടി മാത്രം ഒരു സ്പൂൺ പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കുവാണ്. ഏലക്ക പൊടിയുള്ളവർക്ക് അതുകൂടെ പൊടി ഇതിനകത്ത് ചേർക്കാം, അല്ലെങ്കിൽ ഏലക്ക പൊടിച്ചിട്ടാൽ നല്ലതാണ്. ഞാൻ ആ ശർക്കര പാനി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ ഏലക്ക പൊടിച്ച് ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ കുക്കറിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ഒരു വിസിൽ ആകാറാവുമ്പോഴത്തേക്ക് ഇതെടുക്കണം. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളമേ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ, കാരണം ഇതൊന്ന് വെന്ത് ഒന്ന് വറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. എന്നിട്ട് ആറിയ ശേഷം നമ്മൾ മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് പേസ്റ്റ് പരുവത്തിൽ. അപ്പോൾ നമുക്കിതൊന്ന് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മുടെ ഈ ഫ്രൈംസിനുള്ളത് ആക്ച്വലി വീഡിയോ എടുത്തത് എടുക്കാൻ പറ്റിയില്ല. ഫ്രൈംസിനുള്ളതിന് മാരിനേറ്റ് ചെയ്യാനായിട്ട് ഉപ്പ്, മുളക്, കോൺഫ്ലവർ, മഞ്ഞൾപ്പൊടി ഇത്രയും വെച്ച് മാരിനേറ്റ് ഫ്രൈ ചെയ്യാൻ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല ചോട് കട്ടിയുള്ള നല്ല പാൻ വേണം ഉപയോഗിക്കാൻ, പെട്ടെന്ന് അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച അല്ലെങ്കിൽ ഉപ്പും മുളകും പുരട്ടി വെച്ച് കോൺഫ്ലവറും കൂടെ പുരട്ടി വെച്ച നമ്മളുടെ പപ്പായ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഓമയ്ക്ക എന്നൊക്കെ ഞങ്ങളുടെ നാട്ടിൽ പറയും, പപ്പായ എന്ന് പറയും. പിന്നെ എന്തൊക്കെ ഇതാണ് പറയുന്നതെന്നുള്ളത് കമൻസ് ഇടുക. ഏതൊക്കെ ഭാഷയിലാണ് അല്ലെ, ഏതൊക്കെ വേർഡ്സ് ആണ് ഈ ഓമയ്ക്കയ്ക്ക് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അത് കമൻറ്റിലിടുക. നമുക്കിത് ഫ്രൈ ചെയ്ത് നല്ല ഡീപ്പ് ഫ്രൈ ആക്കിയിട്ട് നമുക്കെടുക്കണം. ഡീപ്പ് ഫ്രൈ ആകാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കുറച്ചേറെ സമയമെടുക്കും. നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു സ്നാക്സ് ആണ്. ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ വൈറ്റമിൻ കെ ഒക്കെ ഉള്ളതാണ്. അതേപോലെ തന്നെയാണ് പപ്പായ. പപ്പായയ്ക്ക് അടുത്തും നല്ല വൈറ്റമിൻസ് വളരെയധികം ഉള്ളതാണ്. അതുപോലെ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പിൻവേംസ് ഒക്കെ നമ്മുടെ കുട്ടികളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ മരുന്നുകൾ കഴിക്കുന്നതിലുപരിയായിട്ട് നാച്ചുറലായിട്ട് പപ്പായ ഒക്കെ കഴിച്ച് ആ കറം മൂലം നമുക്ക് ആ പിൻവേംസിനെ എല്ലാം നശിപ്പിക്കാൻ പറ്റും. കുട്ടികൾക്ക് ഇതിപ്പോൾ ഇങ്ങനെ ഡീപ് ഫ്രൈ ആക്കി കൊടുത്താൽ പച്ചയ്ക്ക് തിന്നതിന് പകരം അവരിത് കഴിച്ചോളും. അപ്പോൾ അത് നല്ലൊരു മരുന്ന് പോലെ അത് നമ്മുടെ ശരീരത്തിൽ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നല്ലതാണ്. നമുക്കിതിങ്ങനെ ഡീപ് ഫ്രൈ ചെയ്തിട്ട് വരാം. ഇതാ നമ്മളുടെ ഫ്രൈസ് എല്ലാം നന്നായിട്ട് ക്രിസ്പി ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളുടെ ആ പൊട്ടറ്റോട് അത്രയും ക്രിസ്പി അല്ല, എങ്കിൽ പോലും ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റിയാണ്.
അതുപോലെ ഉരുളക്കിഴങ്ങ് സോറി ഉരുളക്കിഴങ്ങ് വൈറ്റമിൻ കെ ആണെങ്കിൽ പപ്പായയ്ക്ക് വൈറ്റമിൻ എ ആണുള്ളത്. നമ്മുടെ കണ്ണിൻ്റെ ഹെൽത്തിനും അതുപോലെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യാൻ, ഹെൽത്ത് അതായത് വണ്ണം കുറയാൻ, പിന്നെ ഹാർട്ട് ഡിസീസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനൊക്കെ നല്ലതാണ് പപ്പായ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മെയിനായിട്ട് കുട്ടികൾക്ക്, ഈ മണ്ണിൽ കളിക്കുന്ന കുട്ടികൾക്ക് പ്രധാനമായിട്ട് കൊടുത്താൽ ഈ വോമിൻ്റെ ശല്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മൾക്ക് ഇനിയും ഞാൻ ചെയ്ത് വെച്ച, അതായത് നമ്മളുടെ പപ്പായയും ശർക്കരയും കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്നു. അത് ഇതാണ്ട് ആറിയിട്ടുണ്ട്. നമുക്കിത് ഉടച്ചു കൊടുക്കുന്നതിലും എളുപ്പം, നമുക്ക് ജസ്റ്റ് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം. അങ്ങനെ ആകുമ്പോൾ അതിനകത്തിട്ടിരുന്ന ഏലക്കയും കൂടെ നന്നായിട്ട് അതിനോട് യോജിച്ചോളും. നമുക്കപ്പോൾ ഒന്ന് മിക്സിയിൽ അടിച്ച ശേഷം ബാക്കി വരട്ടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. നമ്മളിനിയും വരട്ടുന്ന പ്രോസസ്സിലേക്ക് കടക്കാം. അതിനുവേണ്ടി അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ സ്ക്യൂസ് നെയ്യാണ് വാങ്ങിച്ചിരിക്കുന്നത്, അതുകൊണ്ടാണ് ആശീർവാദിൻ്റെ സ്ക്യൂസിഡ് ആണ്. അപ്പം ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ച ശേഷം ഞാൻ ഒരല്പം കാഷ്നട്ടും കുറേ കാഷ്നട്ടും ആൽമണ്ടും കൂടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇടുകയാണ്. നമുക്കതും ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് വഴട്ടി അങ്ങ് എടുക്കാം. വീണ്ടും അത് സെപ്പറേറ്റ് ഫ്രൈ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യണ്ട, അപ്പം ആ കൂട്ടത്തിൽ ഇതും അങ്ങ് ഫ്രൈ ചെയ്തങ്ങ് പൊക്കോളും. ഓൾറെഡി ഒന്ന് ഹാഫ് ഫ്രൈഡ് ആയിട്ടുള്ള കാഷ്യു ആണ്, ആൽമണ്ട് ആണെങ്കിലും അധികം നമുക്ക് ഫ്രൈ ചെയ്യാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിനിയും ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഓൾറെഡി ഒന്ന് ചൂടായിട്ടുണ്ട് അത് മതി, ഓൾറെഡി ഫ്രൈഡ് ആയിട്ടുള്ള കാഷ്യു ആണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ്ചർ, അതായത് പപ്പായയും കണമോ, പപ്പായയും നമ്മുടെ ശർക്കരയും അതുപോലെ ഏലക്കയും ഉണ്ട്, ഇതിന് എല്ലാം കൂടെ ചേർന്നുള്ള മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് ഇതിൻ്റെ വെള്ളം പോകാനായിട്ട് നമുക്കൊന്ന് വഴട്ടാം. അതിൻ്റെ ഫുൾ കണ്ടൻറ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്, മിക്സിയിൽ നമ്മൾ വടിച്ചെടുക്കുകയാണ്. നല്ല ഒരു ഇതിൻ്റെ ഇത് തുറന്നപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ഏലക്കയുടെ ഫ്ലേവറും ശർക്കരയുടെ ഒക്കെ ഒരു സ്മെല്ലൊക്കെ വരുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് നമുക്ക് വരുന്നത്. നമുക്കിതിനെ വരട്ടി 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 അത് നല്ല തിക്കാവുന്നതിനും വരെ വഴട്ടിയെടുക്കാം. ഇതിൽ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമുക്കിതിൻ്റെ തിക്ക്നെസ് കൂട്ടാൻ ഒരു അല്പം കോൺഫ്ലവറൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് വഴട്ടിയെടുക്കാം. നമ്മളിതിലേക്ക് വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റ് കോൺഫ്ലവർ ഇതിലേക്ക് ഇട്ടത്. സിം ചെയ്തിട്ടുണ്ട്, ഇത് സിമ്മിലാണ് കിടക്കുന്നത്. അതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് തിക്കാകാനായിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലവറോടെ ചേർത്താൽ പെട്ടെന്ന് ഇത് നമുക്ക് തിക്കായി കിട്ടുകയും ചെയ്യും. ഇത് അലുവയുടെ ഒരു ഷേപ്പായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, ഏകദേശം വിട്ട് വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്, കണ്ടോ, ഒട്ടാത്തൊരു പരുവം. നമുക്ക് ഇത് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ വരട്ടിയാൽ കുറച്ചുകൂടെ അത് തിക്കാവും. ഞാനിത് ഇവിടെ വെച്ച് നിർത്തുകയാണ്. എന്നിട്ടിത് ഞാൻ ആറാൻ വെച്ച ശേഷം, അതായത് നെയ്യുള്ള ഒരു പാത്രം എടുത്ത് നെയ്യ് പുരട്ടി അതിലേക്ക് വെച്ചിട്ട് നമുക്കിത് ആറാൻ വെക്കാം. എന്നിട്ട് നമുക്കിത് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഇപ്പം ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്ത് അതിലേക്ക് നെയ്യ് പുരട്ടി നമുക്ക്, അതായത് നമ്മളിത് തണുത്ത് കഴിഞ്ഞ് എടുക്കുമ്പോൾ വിട്ട് വരാൻ വേണ്ടിയാണ് അതിൻ്റെ എല്ലാ സൈഡിലേക്കും നെയ്യ് പുരട്ടുന്നത്. നെയ്യ് പുരട്ടിയ ശേഷം അതിൻ്റെ മുകളിലേക്ക് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ പപ്പായ അല്ലെങ്കിൽ ഓമയ്ക്ക ഹലുവ നമ്മളിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വേണം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാനിത് മുഴുവനായിട്ട് ഒഴിക്കുകയാണ്. അതിനാണ് ഞാൻ വീതിയുള്ള ഒരു പാത്രം എടുത്ത്, അല്ലെങ്കിൽ രണ്ട് പാത്രത്തിലായിട്ട് ഒഴിച്ച് രണ്ട് രീതിയിൽ ഷേപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. അത് നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ എടുക്കാൻ ഇഷ്ടം എന്ന് വെച്ചാൽ ആ പാത്രം എടുത്തിട്ട് വേണം സെറ്റ് ചെയ്യാൻ.
അപ്പോൾ ആ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരവും നല്ല ഏലക്കയുടെ മണവും. അതുപോലെ തന്നെ നമ്മൾ ആ കാഷ്യനട്ടും ആൽമണ്ടും പൊടിച്ചിട്ടതുകൊണ്ട് എല്ലാ ഭാഗത്തും, അതായത് ഇതിൽ ഏത് പീസ് എടുത്താലും എല്ലാവർക്കും തന്നെ കാഷ്യനട്ടും ആൽമണ്ടും കിട്ടുന്ന രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാം. ഞാൻ നമ്മുടെ പപ്പായം കൊണ്ടുള്ള ഫ്രൈയും അതേപോലെ ഹലുവയും റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടെ ഒന്ന് സെറ്റ് ആകാനുണ്ട്, കോൾഡ് ആകാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഡിലേ ആക്കുന്നില്ല, ഞാൻ അതിനു മുമ്പ് വീഡിയോ അങ്ങ് എടുത്ത് പോവുകയാണ്. സോ ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിന് പകരം പപ്പായ ഫ്രൈസ് ആണ്. നല്ല ടേസ്റ്റിയാണ്, കുട്ടികളിതാ വെയിറ്റ് ചെയ്യുകയാണ് അത് കഴിക്കാനായിട്ട്. അതുപോലെ ഹലുവ, ഹലുവയും നല്ല സ്വീറ്റ് ടേസ്റ്റാണ്. നമ്മൾ ഈ കാഷ്യനട്ട് ഇതിനകത്ത് പൊടിച്ച് ഒന്നിച്ച് ചേർത്തിരിക്കുന്നതുകൊണ്ട് ഏത് ബൈറ്റിലും കാഷ്യനട്ടും ആൽമണ്ടും കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ ഒന്ന് വഴറ്റുവാണെങ്കിൽ കുറേ കൂടെ കട്ടിയായിട്ട് കിട്ടും. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇതിനു മുമ്പ്, എത്രയും പെട്ടെന്ന് ജോലി തീർക്കുക എന്നുള്ളതാണ് ഞാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എടുത്തു. ഇനി വഴറ്റാൻ കുറച്ചുകൂടെ താല്പര്യമുള്ളവർ കുറേ കൂടെ വഴറ്റിയാൽ കുറേ കൂടെ കട്ടിയായിട്ട് കിട്ടും, നല്ല പീസായിട്ട് മുറിച്ചെടുക്കാനും പറ്റും. അപ്പോൾ ഞാൻ, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്ന വിഭവം. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വൈറ്റമിൻ എ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ പപ്പായ എന്ന് പറയുന്നത് കണ്ണിൻ്റെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പപ്പായ ഓൾമോസ്റ്റ് എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് കിട്ടുമ്പോൾ ട്രൈ ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പം അടുത്ത വീഡിയോസ് എന്തെങ്കിലും വരുന്നതിന് മുമ്പ് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്, എങ്കിൽ മാത്രമേ അപ്ഡേറ്റ്സ് കിട്ടത്തുള്ളൂ. ഓക്കെ, ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.